നബി നബിസ്ലാഹു അലൈഹി വസലമോ പറയുകയാണ് ഇസ്ലാം ആരംഭിച്ചത് വളരെ അപരിചിതമായിട്ടാണ് വസ അത് തുടങ്ങിയതുപോലെ തന്നെ മടങ്ങുകയും ചെയ്യും അഥവാ ഇസ്ലാം അപരിചിതമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും അതാണ് വസ അവസ്ഥ ഉണ്ടാകും അതാണ് അങ്ങനെ ഇസ്ലാം അപരിചിതമായി തീരുന്ന സന്ദർഭത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരും അപരിചിതരായ ഒരു ന്യൂനപക്ഷമായിരിക്കും അവർക്ക് മംഗളം അവർക്ക് ആശീർവാദം ഇതാണ് നബി അലൈഹി അലൈവലമ ഈ ഹദീസിലൂടെ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഹമ്മദ് നബി അലൈഹി വസ്ലമ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചോ തൗഹീദിനെ സംബന്ധിച്ചോ ലോകം മറന്നുപോയിരുന്നു അതിൻ്റെ അർത്ഥം ഇസ്ലാം മുഹമ്മദ് നബിസ്ലാ ഇ സ്ലമയാണ് തുടങ്ങിയത് എന്നല്ല മറിച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളും ലോകത്തെ പഠിപ്പിച്ച മതം ഇസ്ലാം എന്ന തൗഹീദിൻ്റെ ശുദ്ധ ഏകദൈവ ആരാധനയുടെ മതമാണ് എന്നാൽ പ്രവാചകന്മാർ ഒരു കാലഘട്ടം ഒരു നിശ്ചിത കാലഘട്ടം മുഹമ്മദ് നബി അലൈഹി സ്ലാമുക്ക് മുമ്പ് കഴിഞ്ഞുപോയി വേദക്കാരായ ആളുകൾ തന്നെ യഹൂദ യഹൂദക്രൈസ്തവർ തന്നെ അവർ വേദത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിട്ട് കൂടി ബഹുദൈവാരാധനയും അതേപോലെയുള്ള ഹുറാഫാത്തുകളും കൊണ്ട് ശരിയായ വിശ്വാസം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവർ അതപ്പതിച്ചുപോയി എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സലാഹി വസ്ലമുക്ക് തൊട്ടു മുമ്പ് വന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു പേര് സ്വീകരിച്ച് ഈസാ നബിയെ തന്നെ അള്ളാഹു ആണെന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്ന ത്രിയേകത്വം എന്ന് പറയുന്ന വളരെ പിഴച്ച അവസ്ഥകളുണ്ടായി അവിടെയാണ് മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലാം തൗഹീദിൻ്റെ സന്ദേശവുമായി ലോകത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആളുകൾക്കൊക്കെ അത് വളരെ അപരിചിതമായി തോന്നി ഞങ്ങൾ ഇതുപോലെ ഒന്നും കേട്ടിട്ടില്ല എന്ന് മക്കാ മുഷരിക്കുകൾ പറയുകയുണ്ടായി ഞങ്ങളുടെ പിതാക്കന്മാർക്കിത് പരിചയമില്ല എന്നവർ പറയുകയുണ്ടായി അങ്ങനെ നബി നബിസലാഹു അലൈഹി വസ്സലമയിൽ നിന്ന് ആ പ്രബോധനം തുടങ്ങി വളരെ കുറഞ്ഞ ആളുകൾ അത് സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായി പിന്നീട് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇസ്ലാം വ്യാപിച്ചു പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ധാരാളം രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി അതിനുശേഷം ഹുലഫ ഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ നാനാഭാഗങ്ങളിലേക്കും ഇസ്ലാം വ്യാപിക്കുകയും എല്ലാവർക്കും സുപരിചിതമായ അപരിചിതമായ അവസ്ഥയിൽ നിന്ന് മാറി സുപരിചിതമായൊരവസ്ഥ ലോകത്ത് ഉണ്ടായി എന്നിട്ട് നബിസ് അല്ലാസ്ലം പറയുകയാണ് അങ്ങനെ ഇസ്ലാം വ്യാപിക്കും എല്ലാ നാടുകളിലും ഇസ്ലാം എത്താത്ത ഒരു വീടും ഉണ്ടാവുകയില്ല എന്ന് നബിസ് ഉള്ള അലുവസ്ലം പറയുന്നുണ്ട് അഥവാ ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത ഒരു വീടും ലോകത്തുണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം ഇസ്ലാമിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ നബി അലൈഹി ആലിസ്ലാം പറയുകയാണ് ആ ഒരു അവസ്ഥ മാറി കമാ ഖമ ഗരീബ വീണ്ടും അപരിചിതമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെ കൈയൊഴിയും ഖുർആൻ അനുസരിച്ച് സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല മുസ്ലിമീങ്ങളോട് തന്നെ യഥാർത്ഥ ഇസ്ലാം പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഇത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇതല്ല ചെയ്തത് എന്ന് മുസ്ലിമീങ്ങൾ തന്നെ പറയുന്ന അവസ്ഥ ഖുർആൻ ഓതി ഹദീസ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയാൽ മുസ്ലിമീങ്ങൾ തന്നെ ഇത് ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൊഴിയുന്നൊരവസ്ഥ ഉണ്ടാകും അതാണ് വസയൂ ദുഖമ ഗരീബൻ എന്ന് പറഞ്ഞത് എന്നാൽ അന്ന് ഒരു ന്യൂനപക്ഷം മാത്രം എന്നും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അവർ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പ്രമാണങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകളായിരിക്കും നബിസ്ലാലിസ്ലം പറയുന്നത് ഫത്തൂബാലിൽ കുറബ ആ അപരിചിതരായ ആ ന്യൂനപക്ഷത്തിന് മംഗളമുണ്ട് ഇഹത്തിലും പരത്തിലും അവർക്ക് വലിയ സ്ഥാനമുണ്ട് വലിയ ദർജയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ നബിസ്ലാഹു അലൈഹി വസ്ലമ ആശീർവാദം പറഞ്ഞിട്ടുള്ള മംഗളം നേർന്നിട്ടുള്ള ലോകത്തും അവർക്ക് ഹൈറാത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ അപരിചിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം ലോകം മുഴുവൻ ഇസ്ലാമിനെതിരിലാണെങ്കിലും മുസ്ലിമുകൾ തന്നെ ഇസ്ലാമിനെ കൈയൊഴിഞ്ഞാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ ഇസ്ലാമിനെ കൈയ്യൊഴിയരുത് പ്രവാചകന്റെ ചര്യകളെ കൈയ്യൊഴിയരുത് അതിൻ്റെ നഷ്ടം നമുക്കാണ് അള്ളാഹുവിനൊന്നും വരാനില്ല ഇസ്ലാമിനൊന്നും സംഭവിക്കാനില്ല മറിച്ച് ഇസ്ലാമിനെ കൈയൊഴിഞ്ഞാൽ ആ വ്യക്തിക്കാണ് നഷ്ടം അതുകൊണ്ട് ഖുർആാനിനെ ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുക ഒരു കാരണവശാലും എന്തെല്ലാം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഇസ്ലാമിനെ കൈയൊഴിയാതെ മുറുക പിടിച്ചാൽ ആ ഏറ്റവും വലിയ ദർജയിലെത്തിപ്പെടാൻ നമുക്ക് സാധിക്കും അള്ളാഹുഹുവിൻ്റെ റസൂൽ മംഗളം നിറഞ്ഞ ആ ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ഫാനുത്തല നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസാഹു വസ്ലമാല മുഹമ്മദി അലി വസ്ഹബി യജ്മീൻ വലഹമ്മ റബ്ബില്ലാലമീൻ